നമസ്കാരം. പുതിയ വാർത്തയിലേക്ക് സ്വാഗതം. അപകടത്തിൽ മരിച്ച ഭാര്യ പാലുകാച്ചൽ ചടങ്ങിന് വീട്ടിലിരിക്കുന്നത് കണ്ട് അതിഥിയായി എത്തിയവർ ഞെട്ടി. വാർത്തയിലേക്ക് കടക്കുന്നതിന് മുമ്പ് പുതിയ വാർത്തകൾ പെട്ടെന്ന് ലഭിക്കുന്നതിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് അടുത്തു കാണുന്ന ബെൽ ബട്ടൺ കൂടി പ്രസ് ചെയ്ത് തുടർന്ന് കാണുക. പുതിയ വീടിന്റെ പാലുകാച്ചൽ ചടങ്ങ് നടക്കുന്ന ദിവസം വീട്ടുടമസ്ഥന്റെ ഭാര്യ അപകടത്തിൽ മരിച്ചതായി നന്നായി അറിയാവുന്നവരാണ് ബന്ധുക്കളും നാട്ടുകാരും. വീട്ടിലേക്ക് വരുന്ന അതിഥികളെ സ്വീകരിച്ച് വീട്ടുടമ പുറത്തു തന്നെയുണ്ട്. വീട്ടുടമയോട് കുശലം പറഞ്ഞ് വീട് കാണാൻ അകത്തു കയറുന്ന അതിഥികൾ ഓരോരുത്തരും ഞെട്ടലോടെയാണ് ആ കാഴ്ച കണ്ടത്. വീട്ടുടമസ്ഥന്റെ മരിച്ചുപോയ ഭാര്യ അതാ സെറ്റിയിൽ നിറഞ്ഞ ചിരിയോടെ ഇരിക്കുന്നു. അതും പുതിയ സാരിയും സ്ഥിരമായി ധരിക്കുന്ന ആഭരണങ്ങളും മുല്ലപ്പൂവും ചൂടിയാണ് ഇരിപ്പ്. പുതിയതായി എത്തിച്ചേരുന്ന അതിഥികൾ ഒന്നും മനസ്സിലാകാതെ പരസ്പരം മുഖത്തോട് മുഖം നോക്കി. അല്പം കഴിഞ്ഞപ്പോഴാണ് കാര്യത്തിന്റെ കിടപ്പുവശം എല്ലാവർക്കും പിടികിട്ടിയത്. അതോടെ ഞെട്ടൽ ആശ്ചര്യത്തിന് വഴിമാറി. ഗ്രഹനാഥന്റെ ഭാര്യയുടെ അതേ വലിപ്പമുള്ള ജീവൻ തുടിക്കുന്ന പ്രതിമയായിരുന്നു അത്. കർണാടകത്തിലെ അറിയപ്പെടുന്ന വ്യവസായിയായ ശ്രീനിവാസമൂർത്തിയാണ് വീടിന്റെ പാലുകാച്ചൽ ചടങ്ങിൽ ഈ വെറൈറ്റി സർപ്രൈസ് അതിഥികൾക്കായി ഒരുക്കിയത്. അത് നന്നായി ക്ലിക്കാവുകയും ചെയ്തു. ചടങ്ങിനെത്തിയവരാകട്ടെ ശ്രീനിവാസമൂർത്തിയെ അഭിനന്ദനങ്ങൾ കൊണ്ട് പൊതിഞ്ഞെങ്കിലും ഭാര്യയുടെ പ്രതിമ പുതിയ വീടിന്റെ പൂമുഖത്ത് സ്ഥാപിച്ചതിനെപ്പറ്റി അധികമാരും അദ്ദേഹത്തോട് ഒന്നും ചോദിച്ചില്ല. കാരണം കരളലിയിക്കുന്ന ഒരു കഥനകഥ ഇതിനു പിന്നിലുണ്ട്. ശ്രീനിവാസമൂർത്തിക്ക് കുടുംബമായിരുന്നു എല്ലാമെല്ലാം. മിക്കപ്പോഴും ഭാര്യയ്ക്കും മക്കൾക്കുമൊപ്പം പുറത്തു പോവുക ഇദ്ദേഹത്തിന്റെ പതിവായിരുന്നു. അങ്ങനെ തിരുപ്പതിയിലേക്കുള്ള യാത്രക്കിടെ ഉണ്ടായ അപകടത്തിലാണ് ഭാര്യ മാധവിയെ ഇദ്ദേഹത്തിന് നഷ്ടമാകുന്നത്. ഇതോടെ അദ്ദേഹം ആകെ തകർന്നു. ഏറെ നാൾ കഴിഞ്ഞാണ് സാധാരണ ജീവിതത്തിലേക്ക് ഇയാൾ മടങ്ങിയെത്തിയത്. പുതിയൊരു വീടെന്നത് ഭാര്യയുടെ എക്കാലത്തെയും വലിയ ആഗ്രഹമായിരുന്നു എന്ന് അദ്ദേഹം പറയാറുണ്ടായിരുന്നു. അത് സാധിക്കാനായി വീട് പണിയാൻ തീരുമാനിച്ചു. പണി പൂർത്തിയായെങ്കിലും എന്തോ ഒരു പോരായ്മ അദ്ദേഹത്തിന് തോന്നി. ഭാര്യയെ എപ്പോഴും ഓർമ്മിക്കാൻ തക്ക ഒന്നും വീട്ടിലില്ലെന്നതാണ് അദ്ദേഹത്തിനെ അലോസരപ്പെടുത്തിയിരുന്നത്. തുടർന്നാണ് ഭാര്യയുടെ അതേ രൂപത്തിൽ പ്രതിമ നിർമ്മിക്കാനായി തീരുമാനമെടുത്തത്. ശ്രീനിവാസമൂർത്തിയുടെ ആഗ്രഹം നന്നായി മനസ്സിലാക്കിയ ശില്പി ജീവൻ തുളുമ്പുന്ന പ്രതിമ തന്നെ നിർമ്മിച്ച് അദ്ദേഹത്തിന് നൽകി. ഒറ്റ നോട്ടത്തിൽ കണ്ടാൽ മാധവി ജീവനോടെ ഇരിക്കുകയല്ലെന്ന് ആരും പറയുകയില്ല. അത്രയേറെ പൂർണ്ണതയാണ് പ്രതിമയ്ക്കുള്ളത്. പ്രതിമയുടെയും പാലുകാച്ചലിന്റെയും വിവരങ്ങൾ ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ തകർത്താടുകയാണ്. ഈ പ്രണയത്തിനു മുന്നിൽ ഷാജഹാനും മുംതാസും വരെ തോറ്റുപോകുമെന്നാണ് ചിലരുടെ കമന്റ്. പുതിയ വാർത്തകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു വാർത്തയുമായി വീണ്ടും കാണാം. നന്ദി.